കഴിഞ്ഞ ഒരു മാസമായി ഓൺലൈൻ ക്ലാസ്സുകളാണ് കുട്ടികളെ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടികളുമായിട്ട് കോൺടാക്ട് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു 20% കുട്ടികൾ ആക്റ്റീവായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 30 മുതൽ 50% വരെയുള്ള കുട്ടികൾ അവർ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് കാണുന്നില്ല, പകരം നോട്ടുകളെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല, കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്, എന്നിട്ട് ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ട്, ഹോംവർക്കുകൾ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ചില കുട്ടികളാണെങ്കിൽ ചില ദിവസം ഹോംവർക്ക് ചെയ്യും, ചില ദിവസം ഹോംവർക്ക് ചെയ്യില്ല. ഈ ഒരു കാറ്റഗറിയിലാണ് 30 മുതൽ 50% വരെയുള്ള കുട്ടികൾ പോകുന്നത്. ഇനി ബാക്കി വരുന്ന 30% കുട്ടികൾ, ഒരു 20 മുതൽ 30% വരെയുള്ള കുട്ടികൾ, അവരിപ്പോഴും ഹോളിഡേ മോഡിലാണ്. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് അവരറിയുന്നേ ഇല്ല. കുട്ടികളെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, June 1 മുതൽ നമ്മുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ രീതിയിലാണ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് വിറ്റേഴ്സ് ചാനലിൽ വരുന്ന വീഡിയോസും അതുപോലെ തന്നെ ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസും ടീച്ചേഴ്സ് തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസും എല്ലാം കണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് ഈ 4th tip ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം, ഒരു റഫ് നോട്ട് ബുക്ക് ഉണ്ടാവണം, പെൻ പെൻസിൽ തുടങ്ങിയവ ഉണ്ടാവണം. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റഫ് നോട്ട് ബുക്കിനകത്ത് എന്ത് ചെയ്യണം, പെൻ കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഈ എക്സസൈസ് എഴുതണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ടേബിൾ ഫില്ലിംഗ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ആ ടേബിൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്ത് പോകണം വീഡിയോ പോസ്, അല്ല ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾ വീഡിയോ കണ്ടു പോകരുത്, ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെ പോകണം. ദെൻ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിനോടൊപ്പം ഈ ടീച്ചേഴ്സ് പറയുന്ന ടേംസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടെ പറയാം. ടീച്ചേഴ്സ് പറയാനായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒരു ഡെഫിനിഷൻ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ടേം വരുമ്പോഴേക്കും അവർ പോസ് ചെയ്യും, ആ സമയത്ത് ആ ടേംസ് നമ്മൾ കൂടെ പറയണം. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സെഷനാണ് അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതെന്നുള്ളൂ. അപ്പോൾ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് നമ്മൾ ടീച്ചേഴ്സ് പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ എന്ത് ചെയ്യണം, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ കൂടെ പറയുക, എഴുതേണ്ട കാര്യങ്ങൾ എഴുതുക, ആക്ടിവിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ പോസ് ചെയ്യാം, പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ വീഡിയോ കൈകാര്യം ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണുന്ന സമയത്തോ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അതും എവിടെ കുറിക്കണം, നിങ്ങളുടെ റഫ് നോട്ട് ബുക്കിനകത്ത് കുറിച്ച് വെക്കണം. ഓക്കെ, സംശയങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം വീഡിയോ കണ്ടു തീർന്ന ശേഷം വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പോർഷനാണോ നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എന്ത് ചെയ്യണം, വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടേബിൾസ് ഉണ്ടാവും, ചില ബ്ലാങ്ക്സുകൾ ഉണ്ടാവും. ആ പോർഷൻസ് എല്ലാം നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി പോകണം. ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ മെൻ്റൽ പ്രോസസ്സ് നടക്കണം, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. ആ മെൻ്റൽ പ്രോസസ്സിലൂടെ നിങ്ങളുടെ മനസ്സിനകത്ത് കിട്ടുന്ന ആൻസേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എഴുതണം. മനസ്സിലായോ? ഈ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്ക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് റെസ്പെക്റ്റീവ് പേജസ് റീഡ് ചെയ്യുക. റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് എഴുതി പോവുക. ഇനി സാറ് ഒരു നല്ല മനോഹരമായ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം, നിങ്ങളുടെ വീട്ടുകാരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതൊരു മനോഹരമായ ആക്ടിവിറ്റി ആയിരിക്കും. ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കും. ഇനി ഈ വീഡിയോ കണ്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തു, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇന്ന് ടീച്ചേഴ്സ് നോട്ട്സ് അയച്ചു തരുന്നുണ്ടല്ലോ, ആ നോട്ട്സ് നമ്മൾ നോട്ട്ബുക്കിനകത്ത് എഴുതി ആ നോട്ടുകൾ കാണാതെ പഠിക്കണം. ഇനി ടീച്ചേഴ്സ് എന്തെങ്കിലും ഹോംവർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോംവർക്ക് നോട്ട്ബുക്കിനകത്ത് എഴുതി ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിൻ്റെ പേഴ്സണൽ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ രീതിയിലാണ് വീഡിയോ സെഷൻ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്.